സസ്പെൻഷൻ നേരിട്ട രാജ്യസഭാ എം പിമാരുടെ പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഈ എം പിമാർ പാർലമെന്റ് കവാടത്തിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും രാജ്യസഭാ നടപടികൾ തുടങ്ങുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ പകലും രാത്രിയും നീളുന്ന പ്രതിഷേധത്തിനൊടുവിലും ഇപ്പോഴും ഈ എം പിമാർ അവിടെ തുടരുകയാണ്. എന്താണ് അവരുടെ തുടർ നീക്കങ്ങൾ? രാജ്യസഭയിൽ ഇന്ന് പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് ശാലിനി. എന്തായാലും പാർലമെന്റിന്റെ ഉള്ളിൽ ഇപ്പോഴും നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. 8 MPമാരാണ് ഇന്നലെ സസ്പെൻഷനിലാവുകയും ഈ 8 MPമാരും ഇന്നലെ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം തുടങ്ങുകയും ചെയ്തു. എന്തായാലും ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അകലെ ഈ മതിൽക്കെട്ടിനപ്പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ MPമാരുടെ സത്യാഗ്രഹം നടക്കുന്നത്. അനിശ്ചിതകാല സമരം എന്നാണ് ഇന്നലെ MPമാർ വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നലെ രാത്രി അവിടെ തുടരും. ഇന്നത്തെ കാര്യം ഇന്ന് തീരുമാനിക്കും എന്നതാണ് MPമാർ രാത്രി വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി ഒരു 9 മണിയോടുകൂടി അവിടെ എത്തുമ്പോൾ നിരവധി മുതിർന്ന നേതാക്കൾ ഈ MPമാരെ കാണാനായി എത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഡെറക് ഒബ്രിയനാണ് ഇന്ന് എന്ത് വേണമെന്നുള്ള കാര്യം കൂടുതൽ പ്രതിപക്ഷ നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കിയത്. ഇന്നലെ എന്തായാലും അവിടെ രാത്രി തുടരാൻ തീരുമാനിച്ചു എന്നാണ് ഡെറക് ഒബ്രിയൻ നമ്മളോട് പറഞ്ഞത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്, മല്ലികാർജ്ജുന ഖാർഗെ, ശശി തരൂർ തുടങ്ങി നിരവധി നേതാക്കൾ അവിടെ എത്തി MPമാരെ കാണുന്നുണ്ടായിരുന്നു. രാത്രി DMKയുടെ തിരിച്ചു ശിവയാണ് ഭക്ഷണവുമായി, ഈ MPമാർക്കുള്ള ഭക്ഷണവുമായി എത്തിയത്. വീട്ടിൽ നിന്ന് ഇഡലിയും മറ്റും ഉണ്ടാക്കിയാണ് തിരിച്ചു ശിവ ഈ MPമാരെ കാണാനെത്തുകയും ഈ 8 MPമാർക്കും അത് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം MPമാർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഇന്ന് രാവിലെയും KK രാഗേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് പുലർച്ചെ അവിടെ ഈ MPമാർ അവിടെ ആ ഗാന്ധി പ്രതിമയ്ക്ക് അടുത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും 8 MPമാരാണ് ഇന്നലെ സസ്പെൻഷനിലായത്. തൃണമൂൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായ ഡെറക് ഒബ്രിയൻ, ആം ആദ്മി പാർട്ടിയുടെ കക്ഷി നേതാവായ സഞ്ജയ് സിംഗ്, CPMന്റെ കക്ഷി നേതാവായ എളമരം കരീം എന്നിവർ ഈ സസ്പെൻഷനിലായ MPമാരിലുണ്ട്. ഇതോടൊപ്പം CPMൽ നിന്ന് KK രാഗേഷ് സസ്പെൻഷനിലായി. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഡോളാസെന്നും ഇന്നലെ സസ്പെൻഷനിലായിരുന്നു. ബംഗാളി നാടോടി പാട്ടുകളൊക്കെ പാടിയാണ് ഡോളാസെൻ ഇന്നലെ രാത്രി ഇവിടെ സജീവമാക്കിയത്. ഇതോടൊപ്പം തന്നെ സയ്യിദ് നാസിർ ഹുസൈൻ, റിബുൺ ബോറ എന്നീ കോൺഗ്രസ് MPമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. രാജീവ് സത്തവ്, കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്, രാജീവ് സത്തവിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച സർക്കാരുമായി നടന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ MPമാർ സഭയ്ക്ക് കളങ്കമുണ്ടാക്കി. ഈ സാഹചര്യത്തിൽ ഈ MPമാരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായി തന്നെ ഒരു മാപ്പപേക്ഷ വരണം. സഭയ്ക്കുള്ളിൽ അവർ നടത്തിയ കാര്യങ്ങൾക്കെല്ലാം മാപ്പ് പറയണം. ഇതാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ മാപ്പ് പറയുകയാണെങ്കിൽ ഇവരെ തിരിച്ചെടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു സൂചന ഇപ്പോൾ പ്രധാനമായും സർക്കാർ നൽകുന്നുണ്ട്. ഇന്ന് സസ്പെൻഷൻ പിൻവലിക്കാം, അവരാദ്യം എത്തി സഭയിലെത്തി മാപ്പ് പറയട്ടെ എന്നതാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം. ഇന്നലെ ഞങ്ങൾ ഈ MPമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ മാപ്പ് പറയേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്ന് MPമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഗുലാം നബി ആസാദ് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ആലോചിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കാർഷിക ബില്ലുകൾക്കെതിരെയുള്ള രാജ്യവ്യാപക പ്രക്ഷോഭങ്ങൾക്ക് MPമാർക്കെതിരെയുള്ള ഈ സസ്പെൻഷൻ, അവർ ഇപ്പോൾ നടത്തുന്ന സമരം, ഇതൊക്കെ കൂടുതൽ ബലം പകരും എന്നതാണ് പ്രതിപക്ഷം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാർഷിക ബില്ലുകൾക്കെതിരെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും സമരം വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, പശ്ചിമ UP ഈ 3 സ്ഥലങ്ങളിലായിരുന്നു ആദ്യം സമരം ശക്തിപ്പെട്ടു വന്നത്. ഈ 3 സ്ഥലങ്ങൾക്ക് പുറമെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയും തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നലെ കർഷകരുടെ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഉയർത്തിയ പ്രതിഷേധം തെരുവിലും ഇപ്പോൾ അലയടിക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. തണുപ്പിക്കാനുള്ള ഒരു ശ്രമം ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കണ്ടു. പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ അടിയന്തര യോഗമാണ് ഇന്നലെ വിളിച്ചു ചേർത്തത്. സാധാരണ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ സമിതി ചേരാറ്. ഇന്നലെ തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും 6 റാബി വിളകളുടെ താങ്ങുവില ഉയർത്താനുള്ള ഒരു തീരുമാനമെടുക്കുകയും അത് ലോക്സഭയ്ക്കുള്ളിൽ തന്നെ കൃഷിമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൃഷിമന്ത്രി ഇന്നലെ ആ പ്രസ്താവന ലോക്സഭയ്ക്കുള്ളിൽ
ആക്കുമ്പോഴും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അതുകൊണ്ട് ലോക്സഭയിൽ ഇത്തരത്തിലുള്ള നാടകീയ രംഗങ്ങൾ ഉണ്ടായില്ല. പക്ഷേ വലിയ പ്രതിഷേധവും ബഹളവും ഒക്കെ ഇന്നലെ രാജ്യസഭയിൽ ലോക്സഭയിലും കണ്ടിരുന്നു. അതുകൊണ്ട് കൃഷിമന്ത്രി ഇന്നലെ പാർലമെന്റിൽ തന്നെ ഈ റാബി വിളകളുടെ താങ്ങുവില കൂട്ടിയതായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഈ കാർഷിക പ്രതിഷേധങ്ങൾ വളർന്നു വരുന്നത് ഒരു തിരിച്ചടിയാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അത് മറികടക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. രണ്ട് ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുകയാണ്. ഇന്നൽ കൂടുതൽ വിശദീകരണം സഭയ്ക്കുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും ഈ പ്രതിഷേധം സർക്കാർ നേരിടാൻ ഒരുങ്ങുന്നത്? പാർലമെന്റിനകത്തുള്ളതും പുറത്തുള്ളതും എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രശാന്തിൽ നിന്ന് ഇനി നമ്മൾ തേടാൻ പോകുന്ന വിവരം ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ച സംബന്ധിച്ചാണ്. ആറാം ഘട്ട ചർച്ച ഇന്നലെ രാത്രി വൈകിയും തുടർന്നിരുന്നു. പ്രശാന്ത്, ഈ ചർച്ചയുടെ ഒരു റിസൾട്ട് എന്താണ് ഇക്കാര്യത്തിൽ ധാരണയായിരിക്കുന്നത്, അതറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശാലിനി, ഇന്നലെ രാത്രി 11 മണിക്കും ഈ ചർച്ച യഥാർത്ഥത്തിൽ തുടരുകയായിരുന്നു. രാത്രി 11 മണിയായപ്പോൾ ഏതാണ്ട് 13 മണിക്കൂർ ചർച്ച പൂർത്തിയായി എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷേ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ ചർച്ച അവസാനിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കൂടുതൽ ഔദ്യോഗികമായുള്ള വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല. ഇവിടെ ഒന്ന് നോക്കിയാൽ സേനാഭവൻ കാണാം, ഇതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസുള്ള സൗത്ത് ബ്ലോക്കും ഒക്കെ കാണാം. എന്തായാലും ഇവിടെയൊക്കെ വലിയ കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. എന്ത് നിലപാട് ഈ ചർച്ചയിൽ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് 2 കമാൻഡർമാരാണ് ഇതിൽ പങ്കെടുത്തത്. ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗ് കഴിഞ്ഞ 5 ചർച്ചകൾക്കും അദ്ദേഹമാണ് നേതൃത്വം നൽകിയത്. ഇന്നലെയും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗ് തന്നെയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ഇതോടൊപ്പം തന്നെ മലയാളിയായ ലഫ്റ്റനന്റ് ജനറൽ PG K Menon അദ്ദേഹവും ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. കാരണം അടുത്ത മാസം 1-ാം തീയതി മുതൽ ലഡാക്ക് ഉൾപ്പെടുന്ന ലേയിലെ കമാൻഡറായി അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഈ ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗിന് പകരം അടുത്ത മാസം മുതൽ ലഫ്റ്റനന്റ് ജനറൽ PG K Menon ആയിരിക്കും ഈ പ്രധാനപ്പെട്ട മേഖലയുടെ ചുമതല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കാനും ഒരു തീരുമാനം സേനാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് എടുത്തിരുന്നു. അദ്ദേഹവും ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി നവീൻ ശ്രീവാസ്തവ ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തു. ഇതാദ്യമായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് സേനാ കമാൻഡർമാർക്കിടയിലുള്ള യോഗമാണെങ്കിലും ഇതിൽ വിദേശകാര്യ പ്രതിനിധിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ത്യ ചില നിലപാടുകൾ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യ എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെച്ചു എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും പാങ്കോങ് തടാക തീരം, ഗോഗ്ര മേഖല, ഗൽവാൻ മേഖല, ഇവിടെ നിന്നെല്ലാം തന്നെ സേനകളുടെ പൂർണ്ണ പിന്മാറ്റം ആണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സേനകൾ ഈ അതിർത്തിക്ക് അടുത്ത് നിൽക്കുകയാണ്. ഇന്ത്യയും ചില മലനിരകളിൽ വലിയ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട്. ഇത് ചൈനയെ അമ്പരപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യയും ചൈനയും പരസ്പരം ഇപ്പോൾ എവിടെയൊക്കെയാണോ നിൽക്കുന്നത് ആ അതിർത്തി മേഖലകളിൽ നിന്നുള്ള പൂർണ്ണ പിന്മാറ്റം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചൈന ഇത് അംഗീകരിക്കുമോ എന്നതറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. രണ്ടാമതായി, ഈ ഒരു പൂർണ്ണ പിന്മാറ്റം ഈ അതിർത്തിയിൽ നിന്ന് നടപ്പാക്കിയതിന് ശേഷം പിന്നീട് കൂടുതലായി എത്തിച്ച സേനകളെയെല്ലാം രണ്ട് രാജ്യങ്ങളും പിൻവലിക്കുക, പിന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് രണ്ടാമത്തെ നിർദ്ദേശം. അപ്പോൾ പക്ഷേ ഇതിനെല്ലാം തന്നെ സമയം വേണ്ടിവരും. കാരണം കഴിഞ്ഞ 2 മാസം എടുത്താണ് ഇപ്പോൾ ഇത്രയും സേനയെ ഇന്ത്യയും ചൈനയും ഒക്കെ അതിർത്തിയിലേക്ക് കൊണ്ടുവന്നത്. ഒരു പിന്മാറ്റത്തിനും സമയം വേണ്ടിവരാനാണ് സാധ്യത. ഇനി ശൈത്യകാലം തുടങ്ങാനും അധികം സമയമില്ല. അതുകൊണ്ട് ശൈത്യകാലത്തും ഒരുപക്ഷെ ഈ ഒരു ടെൻഷൻ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അതിനിടെ ചൈന ഇന്നലെ ടിബറ്റിൽ ഒരു സൈനിക അഭ്യാസം നടത്തിയിട്ടുണ്ട്. നേരത്തെ ദോക്ലാമിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നപ്പോഴും അല്ലെങ്കിൽ സംഘർഷം നടന്നപ്പോഴും ചൈന ടിബറ്റിൽ ഒരു സൈനിക അഭ്യാസം നടത്തി വലിയ ഭീഷണി ഉയർത്താനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ഇത് സമാനമായ ഒരു സൈനിക അഭ്യാസം ചൈനയുടെ ഭാഗത്തു നിന്ന് ടിബറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും ഇന്ത്യ പിന്നോട്ടില്ല. ഇന്ത്യയും വളരെ ശക്തമായിട്ടുള്ള കരുതൽ അവിടെ തുടരുകയാണ്. ഇതിനിടയിലും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ദില്ലി ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ട അൽക്വയ്ദ ബന്ധമുള്ള 9 പേരെ കേരളത്തിലും പശ്ചിമബംഗാളിലുമായി കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതികളെ ഇന്ന് ദില്ലി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. പ്രശാന്ത്, ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ NIA കിട്ടിയിട്ടുണ്ടോ? എന്താണ് പ്രശാന്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ശാലിനി, കഴിഞ്ഞ 11-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കേസ് ദില്ലിയിൽ രജിസ്റ്റർ ചെയ്തത്. പ്രധാനമായും അൽക്വയ്ദ ഭീകരർ
പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ അൽക്വയ്ദ ഭീകരർ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തുന്നു, ഇന്ത്യയിൽ പലയിടങ്ങളിലും ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നു എന്നതാണ് ഇവർക്ക് കിട്ടിയ വിവരം. അതിനുശേഷമാണ് NIA ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പശ്ചിമബംഗാളിൽ നിന്ന് 6 പേരും കേരളത്തിൽ നിന്ന് 3 പേരുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഇപ്പോൾ ദില്ലിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെയും ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോഴും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനമാണ് NIA ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് NIA കസ്റ്റഡിയിൽ തന്നെ ഇവർ 2-3 ദിവസം കൂടി തുടരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പ്രധാനമായും ചില സംസ്ഥാനങ്ങളിൽ കൂടി കൊണ്ടുപോയി തെളിവെടുക്കേണ്ടി വരും. ഇവർക്ക് ജമ്മുകശ്മീരിൽ നിന്ന് ചില സഹായങ്ങൾ കിട്ടിയിരുന്നു എന്നാണ് ഇപ്പോൾ NIA ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ജമ്മുകശ്മീരിൽ നിന്നാണ് ഇവർക്ക് ആയുധങ്ങൾ വരേണ്ടിയിരുന്നത്. ഇതോടൊപ്പം തന്നെ ജമ്മുകശ്മീരിലെ ചില ഭീകര സംഘടനകളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു എന്നതുൾപ്പെടെയുള്ള സൂചനകളും ഇപ്പോൾ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ 9 പേർക്കുമെതിരെ എന്തൊക്കെ തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ NIA യിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. കാരണം NIA ഡിജിറ്റൽ ഡിവൈസസ്, നാടൻ ആയുധങ്ങൾ എന്നതൊക്കെയാണ് അവർ നേരത്തെയുള്ള വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ വലിയ അത്യാധുനിക ആയുധങ്ങളോ അല്ലെങ്കിൽ വിദേശ നിർമ്മിത ആയുധങ്ങളോ ഒന്നും തന്നെ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നില്ല. ഇവരുടെ ലാപ്ടോപ്പുകളും ചിലരുടെ മൊബൈൽ ഫോണുകളും ഒക്കെയാണ് ഇപ്പോൾ തെളിവായി NIA കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ തെളിവുകൾ എന്തൊക്കെ കിട്ടി, എന്തായിരുന്നു ഇവരുടെ പദ്ധതി എന്നിവ സംബന്ധിച്ച് NIA യിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതുണ്ട്. ശരി പ്രശാന്ത്, എന്തായാലും പ്രശാന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചതുമായി ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 പേർ NIA യുടെ അറസ്റ്റിൽ ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതിൽ ഒരു പ്രതിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ കൂടുതലായി NIA ക്ക് കിട്ടിയിട്ടുണ്ട്. വൈശാഖാണ് ഇതിന്റെ വിവരങ്ങളുമായി ചേരുന്നത്. വൈശാഖ്, എന്തൊക്കെയാണ് ഈ ഷുഹൈബുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NIA ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഈ കേസിലെ തുടർ നടപടികൾ? ശാലിനി, കേരളവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്നിട്ടുള്ളത്. അതായത് 2008 ജൂലൈ 25-ന് ഒരാൾ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ബംഗളൂരു സ്ഫോടന പരമ്പര കേസിൽ 2 കുറ്റപത്രങ്ങളായിരുന്നു ബംഗളൂരു പോലീസ് സമർപ്പിച്ചിരുന്നത്. അതിൽ 2010 സമർപ്പിച്ച 2-ാം അനുബന്ധ കുറ്റപത്രത്തിലാണ് ഈ ഷുഹൈബിനെ പ്രതി ചേർത്തിട്ടുള്ളത്. കേസിൽ ആകെ 26 പ്രതികളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ 6 പ്രതികളെ കൂടി ചേർത്ത് അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചതിൽ 32-ാമത്തെ പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷുഹൈബ്. 2008 മുതൽ, അതായത് ഈ സ്ഫോടനം നടന്ന അന്ന് മുതൽ ഇയാൾ ഒളിവിലായിരുന്നു. മാത്രമല്ല ഇയാൾക്ക് വേണ്ടി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്നെയാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ കേസിൽ, അതായത് ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള തടിയൻ്റവടെ നസീറുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു, ഈ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല തടിയൻ്റവടെ നസീറിന് ഈ സ്ഫോടനം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഷുഹൈബ് ഫോണിൽ സംസാരിച്ചു തുടങ്ങിയ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത്. കേസിൽ 31-ാം പ്രതിയായിട്ടുള്ളത് അബ്ദുൽ നാസർ മദനിയാണ്. ഇപ്പോഴും അദ്ദേഹം ബംഗളൂരുവിൽ തുടരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ആകെയുള്ള 32 പ്രതികളിൽ 7 പേരെ ഇതുവരെ ഒളിവിലായിരുന്നു. അതിൽ നിർണായകമായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും ഇവരെ ഇന്ന് ബംഗളൂരുവിലേക്ക്, അതായത് 2 പേരാണ് ഇന്നലെ പിടിയിലായിട്ടുള്ളത്. ഒന്ന് UP സഹറാൻപൂർ സ്വദേശിയായിട്ടുള്ള ഗുൽനവാസും ഇയാൾ ഡൽഹി സ്ഫോടന കേസിൽ അടക്കം പ്രതിയാണെന്നാണ് NIA അറിയിച്ചിട്ടുള്ളത്. കണ്ണൂർ പാപ്പിനി സ്വദേശിയായിട്ടുള്ള ഷുഹൈബിനെതിരെ കണ്ണൂരിലെ നിരവധി കേസുകളുണ്ട്. എന്നാൽ ഈ ഗുൽനവാസിനെതിരെ UPയിൽ ലോക്കൽ പോലീസ് ഒന്നും കേസെടുത്തതായിട്ട് അറിവില്ല. മാത്രമല്ല ഇയാളെ തിരുവനന്തപുരത്താണ് ഗുൽനവാസിനെ ചോദ്യം ചെയ്യുന്നതെങ്കിൽ കൊച്ചിയിലെ NIA ആസ്ഥാനത്താണ് ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇയാളെ NIA യിൽ നിന്നും ഇന്ന് ബംഗളൂരു പോലീസിൻ്റെ ഈ കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെ ആസ്ഥാനത്തേക്ക് ഇയാളെ എത്തിച്ച് ഇവിടെ ചോദ്യം ചെയ്യുകയും, മാത്രമല്ല ഇവിടുത്തെ കോടതിയിൽ അറസ്റ്റിലായെന്ന് ഹാജരാക്കി കോടതി അറിയിക്കുകയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ബംഗളൂരു CCB ജോയിന്റ് കമ്മീഷണർ സന്ദീപ് പാട്ടീൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് എന്നാണ് ഷുഹൈബിൻ്റെ അറസ്റ്റിനെ അറിയിച്ചത്. മാത്രമല്ല 2008 മുതൽ ഒളിവിൽ കഴിയുന്ന ഒരു പ്രതി, കേസ് അവസാന ഘട്ടത്തിൽ വിചാരണ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചതു. മാത്രമല്ല ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഈ അറസ്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ബംഗളൂരു സ്ഫോടന കേസിൽ അവസാന പ്രതിയും അറസ്റ്റിലായിരിക്കുന്നു. ഇയാളെ ഇന്ന് തന്നെ ബംഗളൂരു CCB ആസ്ഥാനത്ത് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇനി നമുക്ക് സംസ്ഥാനത്തെ ഇന്നത്തെ മഴയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇന്നലെ വടക്കൻ കേരളത്തിലൊക്കെ വലിയ മഴയായിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലകളിലൊക്കെ ഒരുപാട് വീടുകൾ തകരുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സന്ദീപ് തോമസ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ ഒരു പൊതുചിത്രം സന്ദീപ് നൽകും. സന്ദീപ്, ഗുഡ് മോർണിംഗ്. എന്തായാലും പുറകിൽ വലിയ മഴയൊന്നും കാണുന്നില്ല, മഴയ്ക്കൊരു ശമനമുണ്ടോ?
ശാലിനി, കഴിഞ്ഞ 4-5 ദിവസമായി കേരളത്തിലെ പല ജില്ലകളിലും വിശേഷിച്ച് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയായിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനത്തിനെ തുടർന്നാണ് വലിയ മഴയും അതുപോലെ തന്നെ കാറ്റുമെല്ലാം രൂപപ്പെട്ടത്. അതിന് കുറവ് വന്നിരിക്കുന്നു. അതിശക്തമായ മഴയുടെ സൂചന നൽകുന്ന റെഡ് അലേർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടോ ഒന്നും കേരളത്തിലെ ഒരു ജില്ലകളിലുമില്ല, മറിച്ച് യെല്ലോ അലേർട്ടാണുള്ളത്. അത് ഇടുക്കിയിലുണ്ട്, എറണാകുളം, തൃശ്ശൂർ, വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വയനാട്ടിലും പാലക്കാടുമില്ല, ബാക്കി 4 ജില്ലകളിലും യെല്ലോ അലേർട്ടുണ്ട്. അതായത് 65 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ പെയ്യാവുന്ന യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. അതേസമയം കടൽക്ഷോഭത്തിനുള്ള സാധ്യത ഇന്നുകൂടി കാണുന്നുണ്ട്. ഇന്ന് രാത്രി 11 മണി വരെ ശക്തമായ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശം ഇന്നുകൂടി ഉണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴയെ തുടർന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് പല ജില്ലകളിലും ഉണ്ടായത്. അതിലൊക്കെ വരുന്ന മുൻപ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഡാമുകളുടെ കാര്യം പറയുമ്പോൾ വടക്കൻ കേരളത്തിലെ ഡാമുകളിൽ ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ഡാമുകളെല്ലാം തന്നെ അതിൻ്റെ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിൽ തന്നെയാണ്. എവിടെയും തന്നെ റെഡ് അലേർട്ട് ഇല്ല, യെല്ലോ അലേർട്ടാണ് ഡാമുകളുടെ കാര്യത്തിലും ഉള്ളത്. അതേസമയം വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോഴും തുറന്നുവിട്ടിരിക്കുകയാണ്. 3 ഷട്ടറുകൾ 45 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. വയനാട്ടിൽ മഴ, ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. ഡാം ബാണാസുര സാഗർ ഡാമിൻ്റെ പരിസരത്തുള്ള ആളുകളോട് ജാഗ്രത പാലിക്കാൻ ഇന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം കൃത്യമായി പോകുന്നതിന് ബീച്ചനഹള്ളി ഡാം, കർണാടകയിലെ ബീച്ചനഹള്ളി ഡാം തുറന്നതും ഒരു കാരണമായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, കഴിഞ്ഞ ദിവസം മഴയിൽ വലിയ നാശനഷ്ടമായിരുന്നു പല ജില്ലകളിലും ഉണ്ടായത്. ഒരുപക്ഷെ മഴക്കാലത്തുണ്ടാകുന്ന വൻ കെടുതി എന്ന രൂപത്തിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും വലിയ തോതിലുള്ള കൃഷിനാശമാണ് പലയിടത്തും ഉണ്ടായത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. ഇനി അതിൻ്റെ നാശനഷ്ടത്തിൻ്റെ ഒരു കണക്കെടുപ്പാണ് തീർച്ചയായും നടക്കേണ്ടത്. പ്രത്യേകിച്ച് കോവിഡ് കാലമാണ് വലിയ പ്രതിസന്ധിയിൽ കഴിയുന്ന കർഷകരെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമാണ് പല ഭാഗത്തും ഉണ്ടായത്. കാസർഗോഡ് ജില്ലയിൽ മാത്രം ഇന്നലെ 3 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നു. കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ 22 വീടുകളാണ് തകർന്നത്. കോഴിക്കോടും വയനാടും മലപ്പുറത്തിൻ്റെ മലയോര മേഖലകളിലെല്ലാം തന്നെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾക്ക് നാശമുണ്ടായിട്ടുണ്ട്. ഇനി അതിൻ്റെ കണക്കെടുപ്പും മറ്റുമാണ് നടക്കേണ്ടെന്ന കാര്യം. സ്വാഭാവികമായിട്ട് അതിൻ്റെ നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകണമെന്നുള്ള ആവശ്യമാണ് കർഷകരിൽ നിന്നും മറ്റും ഉയരുന്നത്. ഏതായാലും മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ശരി സന്ദീപ്, സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ ആശങ്കാജനകമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രോഗികളുടെ എണ്ണത്തിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു, പക്ഷേ അത് പരിശോധനകൾ കുറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോഴും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ രോഗവ്യാപനം അതീവ ആശങ്കയുണ്ടാക്കുന്നതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് നമുക്ക് ഇടവേള കഴിഞ്ഞ് പരിശോധിക്കാം. ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച ആശങ്കയുടെ ആ കോവിഡ് കണക്കുകളുടെ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി പോകുന്നത്. പരിശോധനകളിൽ കണ്ടെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ ദേശീയ ശരാശരിയെ മറികടന്നിരിക്കുകയാണ് കേരളം. രോഗവ്യാപന തോതിൽ കേരളത്തിന്റെ നില അതീവ ഗുരുതരമെന്നാണ് കഴിഞ്ഞ 3 ആഴ്ചകളിലെ കണക്കുകൾ തെളിയിക്കുന്നത്. 10,00,000 പേരിലെ കോവിഡ് ബാധയിൽ കേരളം രാജ്യത്ത് 6-ാം സ്ഥാനത്താണ്. June 1 to 13 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ പോസിറ്റിവിറ്റി ശതമാനം 7.4 ആയിരുന്നു. കേരളത്തിൽ ഇത് 1.6%. July 25 to 18 വരെയുള്ള ദിവസങ്ങളിൽ ദേശീയ ശരാശരി 11 ഉയർന്നപ്പോൾ കേരളത്തിൽ 5.6%. September 19 വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്തെ പോസിറ്റിവിറ്റി ശതമാനം 8.7. കേരളത്തിൽ ദേശീയ ശരാശരി മറികടന്ന് 9.1. September 1st തന്നെ ദേശീയ ശരാശരിയേക്കാൾ മുന്നിലെത്തി കേരളം. 4.5 കൊണ്ട് 5.5 ഇരട്ടിയോളമുള്ള വർധന. നിലവിൽ പോസിറ്റിവിറ്റി നിരക്കിൽ രാജ്യത്ത് 7-ാം സ്ഥാനത്താണ് കേരളം. കഴിഞ്ഞ 3 ദിവസവും 11% മുകളിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി. ബൈറ്റ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സിംപ്റ്റം കുറഞ്ഞ രോഗികൾ നമ്മൾ മിസ് ചെയ്യും, അവർ സമൂഹത്തിൽ കൂടുതൽ സമൂഹ വ്യാപനത്തിന് കാരണമാകും. കേരളം അവോയ്ഡ് ചെയ്യാൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഒരു പീക്ക് അവോയ്ഡ് ചെയ്യുക, അതായത് വളരെ കൂടുതൽ കേസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വരുന്നത് പ്രിവെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളം ഒരു വലിയ പീക്കിലേക്കാണ് അടുത്ത 1 മാസത്തിൽ പോകാൻ സാധ്യതയുള്ളതെന്നാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10,00,000 പേരിലെ രോഗബാധയിലും കേരളം ഇപ്പോൾ ഏറെ മുന്നിലാണ്. August 29 to September 5 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ 10,00,000 പേരിലും 56 പുതിയ രോഗികളാണ് ഉണ്ടായിരുന്നത്. അന്ന് 11-ാം സ്ഥാനത്തായിരുന്നു കേരളം. September 5 to 12 വരെയുള്ള ദിവസങ്ങളിൽ 10,00,000 പേരിലും 87 പുതിയ രോഗികൾ എന്ന നിലയിലായി.
12 മുതൽ 19 വരെയുള്ള ആഴ്ചയിൽ ഇത് 111 ഉയർന്നു. നിലവിൽ കേരളം 6th. 2,00,000 പേരിൽ 245 പുതിയ രോഗികളുമായി ദില്ലിയും 191 രോഗികളുമായി മഹാരാഷ്ട്രയുമാണ് ഏറ്റവും മുന്നിൽ. ഒക്ടോബറിൽ സംസ്ഥാനത്ത് പ്രതിദിനം 10,000 രോഗികൾ വരെ ഉണ്ടായേക്കാമെന്നായിരുന്നു കണക്കുകൂട്ടലുകളെങ്കിലും നിലവിലെ പരിശോധനകളുടെ തോതനുസരിച്ച് 7,000 വരെ രോഗികളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ നവംബറിലും അതേ തോതിൽ രോഗികൾ ഉണ്ടായേക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ഒക്ടോബറും നവംബറും കേരളത്തിന് കടുകട്ടിയായിരിക്കുമെന്ന് ചുരുക്കം. ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ സബ് ട്രഷറിയിലുണ്ടായ തട്ടിപ്പ്, 2.25 കോടിയുടെ തട്ടിപ്പ്. പക്ഷേ അക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണ കാര്യത്തിൽ ഇപ്പോഴും സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പ്രത്യേക പോലീസ് സംഘം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ട് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. അറസ്റ്റിലായ ഒരു പ്രതിയിൽ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത്? ആ റിപ്പോർട്ടിലേക്കാണ്. ട്രഷറിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത സംഭവമാണ് വഞ്ചൂർ സബ് ട്രഷറിയിലെ ജീവനക്കാരൻ ഷിബുലാൽ നടത്തിയ തട്ടിപ്പ്. 2,74,00,000 രൂപയാണ് ട്രഷറി സോഫ്റ്റ്വെയറിലെ പിഴവ് മുതലാക്കി ഷിബുലാൽ തട്ടിയെടുത്തത്. ഷിബുലാലിന്റെ ഭാര്യയെ കേസിലെ 2nd പ്രതിയാക്കിയെങ്കിലും അറസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അന്വേഷണം വ്യാപിച്ചപ്പോൾ സോഫ്റ്റ്വെയർ പിഴവുകൾ കണ്ടെത്തുന്നതിൽ ട്രഷറി ഉന്നത ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയെന്ന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാരിന് നഷ്ടം വരുത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥനെയും കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രത്യേക സംഘം ശുപാർശ നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ഇക്കാര്യം ഉന്നയിച്ച് DGP കത്തയച്ചു. DGP കത്ത് ആഭ്യന്തര വകുപ്പിന് കൈമാറുകയും ചെയ്തു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പ് തുടർ നടപടി എടുത്തിട്ടില്ല. സോഫ്റ്റ്വെയറിലെ പിഴവാണ് തട്ടിപ്പിന് ഇടയാക്കിയതെന്ന് കണ്ടെത്തിയതിനാൽ സോഫ്റ്റ്വെയർ നിർമ്മാണ കരാറിനെക്കുറിച്ചടക്കം വിജിലൻസ് അന്വേഷണം വേണ്ടിവരും. ഇത് ധനകാര്യ വകുപ്പിലെ ഉന്നതരിലേക്ക് നീളാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സോഫ്റ്റ്വെയറിലെ പിഴവ് മുതലാക്കി സംസ്ഥാനത്തെ മറ്റു ട്രഷറികളിലും സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും വിജിലൻസിന് അന്വേഷിക്കേണ്ടതായി വരും. ഈ സാധ്യതകൾ കണക്കിലെടുത്താണ് വിജിലൻസ് അന്വേഷണ ശുപാർശയ്ക്ക് മേലുള്ള ആഭ്യന്തര വകുപ്പിന്റെ മെല്ലെപ്പോക്ക്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇനി ഇന്ന് അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടവേള കഴിഞ്ഞ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മന്ത്രി KT ജലീലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമര പരമ്പരകൾക്ക് ഇന്ന് സംസ്ഥാനത്ത് വീണ്ടും തുടക്കമാവുകയാണ്. UDF സമരം ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മലപ്പുറത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് സമരം. ഒപ്പം തന്നെ ഇതിനിടയിൽ തന്നെ ഖുറാൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇതിനിടയിൽ വന്നു കഴിഞ്ഞു. ഷാജഹാനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷാജഹാൻ, വീണ്ടും ഇനി സമര പരിപാടികളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു രീതിക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് UDF നീക്കം? രണ്ട് ദിവസം വലിയ ബഹളങ്ങളുണ്ടായിരുന്നില്ല. ഇന്ന് വീണ്ടും സമരം ശക്തമാവുകയാണ്. സെക്രട്ടറിയുടെ മുമ്പിൽ ഇന്ന് ജനപ്രതിനിധികളുടെ ഉപവാസം നടക്കും. രമേശ് ചെന്നിത്തല അവിടെ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ മലപ്പുറത്ത് ലീഗിന്റെ ജനപ്രതിനിധികളും നേതാക്കളും പങ്കെടുക്കുന്ന UDFന്റെ തന്നെ ഉപവാസം നടക്കുന്നുണ്ട്. KPA മജീദ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കാസർഗോട്ട് കെ സുരേന്ദ്ര നേതൃത്വത്തിൽ BJP ഉപവാസം നടത്തുന്നു. ധർണയാണത്. അതിനൊപ്പം തന്നെ അവിടെ കമറുദ്ദീന്റെ രാജിയും അവർ ആവശ്യപ്പെടുന്നുണ്ട്. KT ജലീലിന്റെ വളാഞ്ചേരിയിലെ വീടിന് മുന്നിൽ MT രമേശിന്റെ നേതൃത്വത്തിൽ BJP ഇന്ന് ധർണ നടത്തുന്നു. അങ്ങനെ വീണ്ടും ഒരു സമരം, ശക്തമായ സമരമായി രംഗത്ത് വരികയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസുമായി ഏറ്റുമുട്ടിയുള്ള സമരങ്ങൾക്ക് ഇനി പ്രാമുഖ്യമുണ്ടാകില്ല. ഇത്തരത്തിലുള്ള സമരങ്ങൾക്കാണ് താല്പര്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. ഒപ്പം തന്നെ ഖുറാനും UAE കോൺസുലേറ്റും അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ ഒഴിവാക്കാനും പരമാവധി ശ്രമിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ UDF എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സുന്നികളടക്കമുള്ള ആളുകളെ, EK സുന്നികളടക്കമുള്ള ആളുകളെ പ്രകോപിപ്പിക്കേണ്ടതില്ല. മറിച്ച് ഈ പ്രശ്നത്തിൽ BJP മുതലെടുക്കാൻ അവസരം നൽകരുത് തുടങ്ങിയ അത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്കാണ് UDF എത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഏതായാലും സമരം തുടരും. ഒരു ഘട്ടത്തിൽ UDF പ്രത്യേകിച്ച് ലീഗ് പിന്നോക്കം പോയി എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും വാർത്താസമ്മേളനം നടത്തി ജലീലിനെതിരെ ശക്തമായ രംഗത്ത് വരികയായിരുന്നു. ഇതിനിടെ ജലീൽ നടത്തിയ ചില പരാമർശങ്ങളും തർക്കവിഷയമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ജലീൽ ഇന്നലെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ സ്വർണം കടത്തിയിട്ടുണ്ടാകാം, ഖുറാൻ കൊണ്ടുവന്ന പാക്കേജിൽ നടത്തിയിട്ടുണ്ടാകാം, പക്ഷേ താൻ അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുത്തോടുകൂടി ഇതുതന്നെയാണ് തങ്ങളും പറഞ്ഞു എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ UDF നേതാക്കളും ലീഗും നൽകുന്നത്. മറ്റൊരു സമരത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ഇനി പോകുന്നത്. മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അത് പരിസ്ഥിതി ലോല മേഖലയാക്കിയതിൽ പ്രതിഷേധിച്ച് മലബാറിലെ കർഷക സംഘടനകൾ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. കസ്തൂരിരംഗൻ മാതൃകയിൽ ഒരു സമരത്തിനാണ് അവർ തയ്യാറെടുക്കുന്നത്. എന്നാൽ വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഇനിയും പരാതി നൽകാൻ അവസരമുണ്ട് എന്നതാണ്. ഷാജഹാൻ, എന്തായിരിക്കും ഈ സമരത്തിന്റെ ഒരു രീതി? ൾ
കസ്തൂരിരംഗൻ മോഡൽ എന്ന പോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഏതാണ്ട് 14 വില്ലേജുകളിലായാണ് ഈ സമരത്തിന് അരങ്ങൊരുക്കുന്നത്. ഈ കരട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കരട്, ഈ കരടിൻ്റെ കരട് പ്രകാരം ഇപ്പോൾ മേഖലയായി നിശ്ചയിച്ചിട്ടുള്ള, വന്യജീവി സങ്കേതത്തിൻ്റെ മേഖലയായി നിശ്ചയിച്ചിട്ടുള്ള 1 കിലോമീറ്റർ, അതിൻ്റെ 1 കിലോമീറ്റർ പരിധിയിൽ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് കസ്തൂരിരംഗൻ മോഡലിൽ തന്നെ നേരത്തെ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വന്നതിനെ തുടർന്നുണ്ടായ അതേ മോഡലിൽ തന്നെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ആരോപിച്ചാണ് ഇപ്പോൾ സമരത്തിന് ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭയും കോൺഗ്രസും ചേർന്നാണ് ഈ സമരത്തിന് പദ്ധതിയിടുന്നത് എന്നുള്ളതാണ്. ടി സി ബിക്ക് അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വയനാട്ടിലെയും കോഴിക്കോടിലെയും ജില്ലകളിൽ, താലൂക്കുകളിൽ, പ്രത്യേകിച്ച് വില്ലേജുകളിൽ, ഈ 14 വില്ലേജുകളിലും സമരം ശക്തമാക്കാനുള്ള ഒരു ആലോചനയാണ് നടന്നത്. നേരത്തെ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും സമാനമായ രീതിയിലുള്ള ഒരു നീക്കമാണ് കോൺഗ്രസും സഭയും ചേർന്ന് നടത്തിയിരുന്നത്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് നടത്തുന്നത്. വളരെ ശക്തമായി സർക്കാരിനെതിരെ ഈ സമരത്തെ തിരിച്ചുവിടാനാണ് ആലോചന. ഇത് കേന്ദ്ര സർക്കാരാണ് കരട് കൊണ്ടുവന്നതെങ്കിലും സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കരടുണ്ടായത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്, സംസ്ഥാന സർക്കാർ ബോധപൂർവ്വം കർഷകരെ ദ്രോഹിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് നേരത്തെ ഇത്തരത്തിലുണ്ടായ സമരത്തിലുണ്ടായ അത്തരത്തിലുള്ള അതേ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് താമരശ്ശേരി രൂപത അടക്കമുള്ള പ്രധാനപ്പെട്ട രൂപതകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസും ഇതിലൊരു പ്രധാന പങ്കുവഹിക്കും. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ ഒരു നടപടിയാണ് ഉണ്ടായത്. കാരണം ഈ സസ്പെൻഷൻ ഉത്തരവിൽ ഒരു യുവതിയുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഈ നടപടിയെടുത്തത്. ഇതിനെതിരെ പോലീസ് അസോസിയേഷൻ വലിയ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഒപ്പം തൻ്റെ മൊഴി മാറ്റി തിരുത്തി എന്ന രീതിയിൽ യുവതി ഒരു പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടുമില്ല. ഷാജഹാൻ, എങ്ങനെ ഇനി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാനാണ് പോലീസ് അസോസിയേഷൻ്റെ തീരുമാനം? എന്തുകൊണ്ടാണ് യുവതിയുടെ മൊഴി തിരുത്തി എന്ന പരാതിയിൽ ഇനിയും നടപടി ഉണ്ടാവാത്തത്? വളരെ ശക്തമായ പരാതികളാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജിനെതിരെ ഉയരുന്നത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി വൈരാഗ്യമുള്ള ഒരാളോട് വൈരാഗ്യം തീർക്കാനായി ഈ യുവതിയുടെ അമ്മയുടെ പരാതി, അത്തരത്തിലൊരു പരാതി ഉണ്ടായെന്നും ആ പരാതി പ്രകാരം ഒരുതരം മോറൽ പോലീസിംഗ് ആരോപിച്ചുകൊണ്ടാണ് ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഈ നടപടിയിലാണ് പരാതി നൽകിയിരിക്കുന്ന ഐ ജിക്ക്. ഐ ജി ഈ പരാതി നടപടിയെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ യുവതിക്കുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ പോലീസിൻ്റെ പെരുമാറ്റച്ചട്ടത്തിലും മറ്റും പറയാത്ത തരത്തിലുള്ള നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, പോലീസ് സാധാരണഗതിയിൽ മോറൽ പോലീസിനെ നിരുത്സാഹപ്പെടുത്തുന്നെടുത്തിട്ടുള്ള ചുമതല പോലീസിനുണ്ട്. അത്തരത്തിൽ ചുമതലയുള്ള പോലീസിൻ്റെ തന്നെ കമ്മീഷണർ, ഡി ഐ ജി റാങ്കിലുള്ള ഒരാൾ ഇത്തരത്തിൽ നടപടിയെടുത്തത് ശക്തമായ എതിർപ്പാണ് പോലീസ് അസോസിയേഷൻ ഉള്ളത്. പ്രത്യേകിച്ച് യുവതിയുടെ പേരും മറ്റും പരാമർശത്തിൽ അവർ അക്കാര്യം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഐ ജി അന്വേഷണം തുടരുകയാണ്. ഒരുപക്ഷേ ഈ ഉത്തരവ് തിരുത്താൻ ഐ ജി ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പി തലത്തിൽ ഒരു ചർച്ച അദ്ദേഹം നടത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഈ സംഭവം ഒരുപക്ഷെ പോലീസ് സേനയുടെ മൊറലിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പോലീസ് അസോസിയേഷൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവർ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറല്ല. ഏതായാലും ഈ യുവതിയുടെ പേര്, ഇത്തരത്തിൽ ഒരു മുതിർന്ന യുവതി അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അതിനെ സംശയനിലയിലാക്കുക, അതിൻ്റെ പേരിൽ ഒരു പോലീസുകാരനെതിരെ നടപടിയെടുക്കുക, അത്തരത്തിൽ ഒട്ടും ആശ്വാസമല്ലാത്ത ഒരു രീതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ശരി ഷാജഹാൻ, ഇനി നമ്മൾ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് പോകുന്നത്. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. സ്വപ്ന അടക്കമുള്ള പ്രതികളുടെ ഒപ്പം എൻ ഐ എ കേസിലും ചില നടപടികളൊക്കെ ഇന്ന് നടക്കാൻ പോകുന്നു. ജോഷി കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ജോഷി, കസ്റ്റംസ് കേസിലും എൻ ഐ എ കേസിലും ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശാലിനി, 3 ഏജൻസികളുടെ നടപടിക്രമങ്ങളാണ് ഇന്ന് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടക്കുന്നത്. അതിൽ ഒന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടേതാണ്. ദേശീയ അന്വേഷണ ഏജൻസി ഒരു കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സ്വപ്ന സുരേഷിനെ കസ്റ്റഡിയിൽ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ മൊബൈൽ ടെലിഗ്രാം ചാറ്റുകൾ, വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകളൊക്കെ തന്നെ നേരത്തെ റിട്രീവ് ചെയ്തെടുത്തിരുന്നു. അതേതാണ്ട് 2000 GB വരുമെന്നായിരുന്നു നേരത്തെയുള്ള കണക്ക്. അതിൽ നിരവധി സുപ്രധാനമായ ചില പല തെളിവുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതിനെ അടിസ്ഥാനമാക്കി സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് സ്വപ്നയെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിനുശേഷമാവും അവരുടെ കസ്റ്റഡി ആപ്ലിക്കേഷൻ 5 ദിവസം കസ്റ്റഡിയിൽ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു ചില പ്രതികളെ കസ്റ്റഡിയിൽ കൊടുത്തിരുന്നു. സമാനമായ രീതിയിൽ തന്നെ സ്വപ്നയെയും കസ്റ്റഡിയിൽ വിടും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. രണ്ടാമത്തേത് കസ്റ്റംസിൻ്റേതാണ്. കസ്റ്റംസിൽ ഇന്ന് 16 പ്രതികളുടെ റിമാൻഡ് എക്സ്റ്റൻഷൻ ഉണ്ട്. പക്ഷേ അതിൽ ചില പ്രധാനപ്പെട്ട പ്രതികളുടെ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബാക്കിയുള്ള
ശേഷിക്കുന്ന ഏതാണ്ട് 12 പ്രതികളുടെ റിമാൻഡ് എക്സ്റ്റൻഷൻ ആണുള്ളത്. അവരെ മിക്കവാറും ഈ കോടതിയിൽ ഹാജരാക്കണമെന്നില്ല, ഒരുപക്ഷെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അവരുടെ റിമാൻഡ് എക്സ്റ്റൻഷൻ നീട്ടുന്നതിനാവും നടപടികൾ. ഇതിനിടെ കേസിലെ ഒന്നാം പ്രതി സരിത്ത് നൽകിയ ജാമ്യാപേക്ഷ, കസ്റ്റംസ് കേസിൽ നൽകിയ ജാമ്യാപേക്ഷയും ഈ എക്കണോമിക് ഒഫൻസസ് കോർട്ട് പരിഗണിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ആദായ നികുതി വകുപ്പ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതായത് തങ്ങൾ ആദായ നികുതി വകുപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരും തങ്ങളുടേതായ രീതിയിൽ അന്വേഷിക്കുകയാണ്. ഈ പ്രതികളുടെ വരുമാന മാർഗം അതെങ്ങനെ എന്നുള്ളത് സംബന്ധിച്ചാണ് പരിശോധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യാൻ അനുമതി തേടിക്കൊണ്ടാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കോടതിയിൽ ആദായ നികുതി വകുപ്പും ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ആ അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ശാലിനി, നടിയെ ആക്രമിച്ച കേസിലും ഇന്ന് കൊച്ചിയിലെ വിചാരണ കോടതിയിൽ ചില പ്രധാന നടപടികൾ നടക്കാൻ പോകുന്നു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെയും ഭാമയുടെയും മൊഴിമാറ്റമടക്കം വരികയും വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ജോഷി, എപ്പോഴാണ് ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഈ ഹർജി രാവിലെ 11 മണിക്കാണ് കൊച്ചിയിലെ വിചാരണ കോടതിയിൽ വരുന്നത്. പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്. കാരണം ഇപ്പോൾ തന്നെ കോടതിയുടെ ഒരുപാട് നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് അതൊരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. മാത്രവുമല്ല, ദിലീപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂറുമാറ്റം അടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ ദിലീപ് തന്നെ കോടതിയെ സമീപിക്കുകയും മറ്റും പല ഘട്ടങ്ങളായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ദിലീപ് ഈ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുകയും അതുവഴി കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണം. അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ എട്ടാം പ്രതിയായ ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യും എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ട്. ഇത് ഈ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വിചാരണ കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ സമീപിച്ചിരിക്കുന്നത്. അതായത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, പല സാക്ഷികളെയും സ്വാധീനിക്കുന്നു, അതുകൊണ്ട് ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കണമെന്ന്. അതിന് ദിലീപ് കൊടുത്തിരിക്കുന്ന മറുപടി തൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാവൂ എന്നുള്ളതാണ്. ഈ ഹർജിയിലും ഇന്ന് വിചാരണ കോടതിയിൽ വാദം നടക്കും. ശാലിനി. ശരി ജോഷി, സ്വർണ്ണക്കടത്ത് കേസിലും നടി ആക്രമിച്ച കേസിലും ഒക്കെ ഇന്ന് കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി കോവിഡ് സംബന്ധിച്ച ചില റിപ്പോർട്ടുകളിലേക്കാണ് പോകുന്നത്. കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം മുടങ്ങിയ സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് ഓൺലൈൻ പരിശീലനവുമായി ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ സ്വദേശി ആരതി. വ്യത്യസ്തമായ വീഡിയോകളിലൂടെയാണ് കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങിയ പരിശീലന ക്ലാസ് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുൻ MLA ശിവദാസൻ നായരുടെ മകൾ കൂടിയായ ആരതി. ഹലോ, ആരാ ഇത്? ദേ ഇന്ന് ആരതി മിസ്സിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ ഇത്? നല്ല പരിചയം ഉണ്ടല്ലോ. ഇത് നമ്മുടെ കാമാവനല്ലേ? ഓ, കാമാവൻ്റെ ഇരിപ്പുണ്ടല്ലേ, എന്താ ഒരു ഗമയല്ലേ. നോക്കിയേ, ഒരു കൈ ഇങ്ങനെ മറ്റേ കൈ ഇങ്ങനെ, എന്താ ഒരു ഗമ. MBA ബിരുദധാരിയായ ആരതി സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചാണ് കുട്ടികൾക്കായി ഇറങ്ങിത്തിരിച്ചത്. അവർ കണ്ട് പരിചയിച്ച ഏതെങ്കിലും ഒരു സാധനവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചറുമായിട്ടോ ബന്ധിപ്പിച്ച് അതിനകത്തൊരു ബോഡി മൂവ്മെൻറ്റൂടൊക്കെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണെന്ന് വെച്ചാൽ, ഇവർ നമ്മൾ ഈ ഒരു ദിവസം മുഴുവൻ കുത്തിയിരുന്ന് പഠിപ്പിക്കുന്ന സാധനം നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാം. അത് റിസൾട്ട്, നല്ല റിസൾട്ടുമാണ്, നമ്മളത് പ്രൂവ് ചെയ്ത കാര്യമാണ്. മുമ്പ് പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾക്കായി വീഡിയോ എടുത്ത് മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കും. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ട് പറയണം. ഓക്കെ. ഉയർന്നു പൊങ്ങി, പിന്നെങ്ങനായിരുന്നു? വളഞ്ഞു കൊത്തി താഴെ വന്നു. ഉയർന്നു പൊങ്ങി വളഞ്ഞു കുത്തി മുട്ടിക്കൂട്ടിമുട്ടി. ദേ നമ്മുടെ കാമാവൻ റെഡി. യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടുതൽ കുട്ടികളിലേക്ക് വീഡിയോ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആരതി. ഇപ്പം ഓട്ടിസ്റ്റിക് കുട്ടികളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വാഗൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് പിടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇതാണ്. കാരണം ഇവർക്ക് ഈ വിഷ്വൽ ഇമേജ് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സംസാരിച്ച് നമ്മുടെ മുഖത്തുനിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പറയുന്ന കാര്യം തന്നെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ ഈ കുട്ടികൾ അതിരുന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുകയും അതിനകത്തൂടെ പെട്ടെന്ന് ഇവർക്ക് കോൺസെപ്റ്റ് പിടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഖുറാനെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. ആലപ്പുഴയിലാണ് ഈ ഖുറാൻ തയ്യാറാകുന്നത്. കായംകുളം സ്വദേശി MK നൌഷാദിന്റെ 4 മക്കൾ ചേർന്നാണ് ലോക്ക്ഡൌൺ കാലത്ത് 3 കിലോമീറ്ററിൽ അധികം നീളമുള്ള ഖുറാൻ തയ്യാറാക്കിയത്.
കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി വാപ്പാക്ക് ഒരാഗ്രഹം, ഇങ്ങനെ ഈ ഷർട്ടിൻ്റെയും ജുബയുടെ ഒക്കെ വയ്ക്കുന്ന ഒരു ക്യാൻവാസ് റോള് കോളറിൻ്റെ, അതിനകത്ത് ഫുൾ ഖുർആനും എഴുതാമെന്നുള്ളത്. ഇതിപ്പം 20 മീറ്റർ ഉള്ള ഒരു റോള്, അതുപോലെ 155 റോളുകൾ തുന്നി തയ്ച്ചിട്ട് ഇത്രയും വലിയ റോളാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡിൽ 15 ജ്യൂസുണ്ട്, ഒരു സൈഡിൽ 15, ഖുർആനിൽ 30 ജ്യൂസാണ് മൊത്തം. ഇതാണെങ്കിൽ ഈ പെട്ടി അടച്ചതിന് ശേഷം ഇത് പുറത്തോട്ട് എടുക്കും, എന്നിട്ട് പെട്ടിയുടെ മുകളിൽ 4 സൈഡിലും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് ആ അതിൻ്റെ എതിർവശത്തൂടി വലിക്കാനും ഇത് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഈ സൈഡിൽ കൂടെ പുറത്തോട്ട് എടുക്കും. എന്നിട്ട് സൈക്കിളിൻ്റെ ഒക്കെ വലിയ റിമ് പോലത്തെ ഇച്ചിരി വലിയ റിമ് ഇരുമ്പിനകത്ത് വെൽഡ് ചെയ്ത് അത് പണിയുന്നുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു സ്റ്റാൻഡിനകത്തോട്ട് ഇതുകൊണ്ട് സെറ്റ് ചെയ്യും, എന്നിട്ട് അത് റോള് ചെയ്യും തോറും ഇതിൽ നിന്ന് ഇങ്ങനെ റിലീസ് അതിനോട്ട് വരും. അത് നമ്മൾ എത്ര ലെങ്ത്തി വേണമെങ്കിലും കൊണ്ടുവച്ച് വായിക്കാം. وأرسلنا الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه وما മാർക്കർ, പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. മാർക്കർ ഉപയോഗിച്ച് എഴുതിയിട്ട് വേറൊരു കളർ ഉപയോഗിച്ച് അതിൻ്റെ ഹർക്കത്തുകൾ, ഖുറാനിൻ്റെ എഴുത്ത് വേറെ ഹർക്കത്തുകൾ വേറെ ഉണ്ട്, ആ ഹർക്കത്തുകൾ വേറൊരു കളർ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നത്. ഇതിപ്പം ഇതിനുവേണ്ടി 40 പേനകൾ വാങ്ങിച്ചു, പിന്നെ അതിൻ്റെ മഷി റീഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതും 10-40 ബോട്ടിലോളം വാങ്ങിച്ചായിരുന്നു. ഇത് എഴുതി തീർക്കാൻ 1.5 മാസത്തോളം എടുത്ത്. ഈ 1.5 മാസം എന്ന് വെച്ചാൽ ഒരു ദിവസം 5-4 മണിക്കൂർ അങ്ങനെ, രാവിലെ കുറച്ച് വൈകിട്ട് കുറച്ച്. അങ്ങനെ ഞാനും എനിക്ക് ശേഷമുള്ള അനിയനും ഇത് എഴുതും, ബാക്കി 2 അനിയന്മാർ അതിൻ്റെ വള്ളി പുള്ളി എന്ന് പറയും ഹർക്കത്തുകൾ അതിടും. നീളം 155 റോളുകളുണ്ട്, 20 മീറ്റർ അടങ്ങുന്ന. അപ്പം 3100 മീറ്റർ, 3 കിലോമീറ്റർ അടുത്ത് നീളമുണ്ട് ഇതിൻ്റെ. 1 കിലോമീറ്റർ അടുത്തുള്ളൊരു ഖുറാനാണ് നിലവിലിപ്പം ഗിന്നസിലുള്ളത്, വേൾഡ് റെക്കോർഡായിട്ടുള്ളത്. പീച്ചി ഡാമിൻ്റെ വാൾവ് തകരാറ് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നേവി സംഘം ഇന്ന് പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. പ്രിയ ഇളവള്ളി മഠം വിവരങ്ങളുമായി ചേരുന്നു. പ്രിയ, എന്താണ് ഈ വാൾവിലെ തകരാറിനുള്ള കാരണം? എപ്പോഴാണ് ഈ സംഘം എത്തുന്നത്? ശാലിനി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പീച്ചി ഡാമിൻ്റെ വാൾവിൽ തകരാറ് കണ്ടെത്തിയത്. വാൾവ് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇതോടുകൂടി വാൾവ് സൂക്ഷിച്ചിരുന്ന ചെറിയ കെട്ടിടത്തിൻ്റെ ഒരു ഭിത്തി തകർന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള കനാലിലേക്കാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി പീച്ചി ഡാമിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയാവോളം മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തെത്തി ഇത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ വാൾവിൽ മരക്കഷ്ണം തടഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മരക്കഷ്ണം വലിച്ചെടുക്കാൻ രാത്രിയാവോളം ശ്രമിച്ചിരുന്നു, പക്ഷെ അതിന് കഴിഞ്ഞില്ല. മുങ്ങൽ വിദഗ്ധർക്ക് കഴിയാത്തതിൻ്റെ സാഹചര്യത്തിലാണ് നേവിയുടെ സഹായം തേടാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. രാവിലെ 9 നേവിയുടെ സംഘം ഈ പീച്ചി ഡാമിലെത്തും, പ്രശ്നം പരിഹരിക്കും. കനാലിൻ്റെ പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണം, എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 11:30 4 ഷട്ടറുകളും തുറന്നത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വാൾവിൽ തകരാറ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം പെരിങ്ങൂത്ത് ഡാമിലെ 6 ഷട്ടറുകളിൽ ഒരെണ്ണം അടച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ അപ്പർ ഷോളയാർ ഡാമിൽ നിന്നും ലോവർ ഷോളയാർ ഡാമിൽ നിന്നുള്ള ജല ഒഴുക്ക് അവസാനിച്ചതോടുകൂടിയാണ് പെരിങ്ങൂത്ത് ഡാമിൻ്റെ 1 ഷട്ടർ അടച്ചിരിക്കുന്നത്. ചാലക്കുടി പുഴയുടെ ജലനിരപ്പിൽ ക്രമാതീതമായ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാമിൻ്റെ 4 ഷട്ടറുകളും 5 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് ഡാമിലെ ജലനിരപ്പിൽ കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും കരുവന്നൂർ പുഴയുടെയും മണലിപ്പുഴയുടെയും കുറുമാലിപ്പുഴയുടെയും പരിസരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. ശാലിനി. ശരി പ്രിയ ഇളവള്ളി മഠം. 3 കോവിഡ് ബാധിച്ചിട്ടും രോഗമുക്തനായ ഒരാൾ, അങ്ങനെ ഒരാളുണ്ട് തൃശൂർ പൊന്നൂക്കരയിൽ, സാവിയോ ജോസഫ്. ആ അതിജീവനത്തിന്റെ കഥയാണ് ഇനി. 1 കോവിഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ വ്യക്തിക്ക് കോവിഡ് വരില്ല എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അതിനുദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് കഴിഞ്ഞ 7 ഇത് 3 കോവിഡ് വന്നു മാറിയത്. മസ്കറ്റിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സാവിയോക്ക് സഹപ്രവർത്തനിൽ നിന്നാണ് ആദ്യം കോവിഡ് ബാധിക്കുന്നത്. രുചിയും മണവും നഷ്ടപ്പെട്ടു, ശ്വാസതടസ്സമുണ്ടായി. പരിശോധന നടത്തിയപ്പോൾ പോസിറ്റീവ്. രോഗം ഭേദമായെങ്കിലും സഹപ്രവർത്തകരിൽ പലരും മരിച്ചപ്പോൾ ജോലി കളഞ്ഞ് നാട്ടിലെത്തി. പിന്നീട് ജൂലൈയിൽ രോഗലക്ഷണങ്ങൾ കണ്ടു, വീണ്ടും പോസിറ്റീവ്. ഓഗസ്റ്റിൽ ആൻറ്റിജൻ പരിശോധനയിൽ നെഗറ്റീവായി ആശുപത്രി വിട്ടു. 3 കഴിഞ്ഞ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് 3 കോവിഡിൻ്റെ വരവ്. ഞാൻ സത്യത്തിൽ മരിച്ചു പോകും
എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അന്നായിരുന്നു അതിൻ്റെ രൂക്ഷത ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അന്ന് ശ്വാസം എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുകയും വിറയിലോട് കൂടിയ പനിയും രുചിയും മണമൊന്നും കിട്ടാത്തൊരു അവസ്ഥയും വന്നു. അന്ന് ഞാൻ ഗൾഫിൽ മസ്കറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മാനേജർക്ക് എൻ്റെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ മരിക്കുകയാണെങ്കിൽ ഇന്ന നമ്പറിൽ, വൈഫിൻ്റെ നമ്പർ കൊടുത്തു, ഇന്ന നമ്പറിൽ വിളിക്കണം. അതോടുകൂടി തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള അക്കൗണ്ടിൽ പൈസ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മൊബൈൽ നെറ്റ് ബാങ്കിങ് എപ്പോഴും ഓണാക്കിയാണ് ഞാൻ വെച്ചിരുന്നത്. അത് യൂട്യൂബിൽ സിനിമകൾ കാണുകയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് നോക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് സമയം ഞാൻ ചിലവഴിച്ചിരുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തറവാട് പോലെയായി എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലാണ്. കാരണം വരുന്നു പോകുന്നു വരുന്നു പോകുന്നു എന്നുള്ള അവസ്ഥയിൽ അവിടെയുള്ള പല നേഴ്സുമാരും ഇപ്പോൾ തന്നെ ഞാൻ ചെല്ലുമ്പോൾ പറയും, ആ സാവിയോ നീ വീണ്ടും വന്നു എന്ന് ചോദിച്ച് അവർ വളരെ സൗഹൃദപൂർവ്വം നമ്മൾക്ക് പ്രത്യേക കെയറും കാര്യങ്ങളുമാണ്. ഏപ്രിലിൽ ഇരട്ട പെൺകുട്ടികളുടെ അച്ഛനായി സാവിയോ. കുഞ്ഞുങ്ങളെ കാണാൻ മോഹമുണ്ടെങ്കിലും ഇപ്പോൾ കാണാൻ പോകുന്നില്ല. ഭാര്യ കോഴിക്കോട്ട് നഴ്സാണ്. ഇപ്പോൾ ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും എന്തിന് സ്വന്തം ഭാര്യ പോലും അങ്ങോട്ട് വരരുത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ളത് കൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് വീണ്ടും രോഗം വരാം എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇത്തരം കേസുകൾ ആരോഗ്യവകുപ്പ് കൂടുതൽ പഠനത്തിന് വിധേയമാക്കും. കോവിഡ് പോസിറ്റീവ് ആയാലും തകർന്നു പോകരുത്, നിശ്ചയദാർഢ്യത്തോടെ ഈ മഹാമാരിയെ കീഴടക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യുവാവ്. തൃശ്ശൂരിൽ നിന്നും ശ്യാംകുമാറിനൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്. എറണാകുളം മുനമ്പം കുഴപ്പള്ളി ബീച്ചിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. വിവരങ്ങളുമായി മുജീബ് ചേരുന്നു. മുജീബ് മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? ശാലിനി, 25 വയസ്സ് പ്രായം വരുന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. വൈപ്പിൻ കുഴിപ്പള്ളി പള്ളത്താങ്കുളങ്ങര ബീച്ചിനോട് ചേർന്നാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഭീകരമായി മർദ്ദനമേറ്റ അടയാളം ഇവരുടെ ശരീരത്തിലുണ്ട്. മുറിവുകളുണ്ട്, തലയ്ക്കും കൈയിനുമെല്ലാം മാരകമായി പരിക്കേറ്റിട്ടുണ്ട്. ബർമുഡയും ടീഷർട്ടുമാണ് വേഷം. രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് ഈ യുവാവ് ഇവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്താണ് കാരണം അപകടത്തിന്, മരണത്തിനുള്ള കാരണം എന്താണ്, എന്താണ് സംഘർഷം അക്രമം ഉണ്ടാവാൻ കാരണം എന്നുള്ളതൊന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഇവരെ മർദ്ദിക്കാൻ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന വടികളും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റിന്റെ കഷ്ണങ്ങളും എല്ലാം കിടക്കുന്നുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് ശാലിനി. ശരി മുജീബ്. എലവേറ്റഡ് ഹൈവേ നിർമ്മാണം നടക്കുന്ന കഴക്കൂട്ടം ദേശീയ പാതയിലെ യാത്രാ ദുരിതം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയിരുന്നു. വഴി ഏതാണ്, കുഴി ഏതാണെന്നൊന്നും അറിയാത്ത അവസ്ഥയാണ്. എന്തായാലും അതിൽ പെട്ടുപോയ ഒരാളുടെ അനുഭവമാണ്. വിദേശ ലോകത്ത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് വിശദമായി നമുക്ക് നോക്കാം ഇടവേള കഴിഞ്ഞ്. വീണ്ടും നമസ്തേ കേരളത്തിലേക്ക്. ശാലിനി, വിശദമായി അറിയാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കാത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്, അതിലേക്കാണോ അടുത്തതായി? ശരിയാണ് സുജ. തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട യോഗവും ഒരു പ്രധാനപ്പെട്ട ചർച്ചയും അതിന്റെ വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത്. ചർച്ച നടക്കാൻ പോകുന്നത് സാലറി കട്ടുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ. രണ്ടാം വട്ടം ഒരിക്കൽ കൂടി ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ ധനമന്ത്രി ഇന്നൊരു യോഗം വിളിച്ചിട്ടുണ്ട്. എന്തായിരിക്കും യോഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമ്മൾ തേടുന്നത്. അതിനൊപ്പം തന്നെ ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു ഉന്നതതല യോഗവും നടക്കാനിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും വിവരങ്ങൾ ആർ അജയഘോഷ് നൽകും. അജയഘോഷ്, ഈ സാലറി കട്ട് തീരുമാനത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നല്ല മഴയാണ് അജയഘോഷ് നിൽക്കുന്ന സ്ഥലത്ത്, തലസ്ഥാനത്ത് ഇന്നലെ രാത്രി മുതൽ വലിയ മഴയാണ് പെയ്യുന്നത്. കാര്യമായ നാശനഷ്ടങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ അജയഘോഷ്? ശാലിനി, പിന്നെ വടക്കൻ ജില്ലകളിലാണ് വലിയ പ്രശ്നം പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ മെനഞ്ഞാന്ന് മുതൽ തലസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയാണ്. ഇന്നലെ രാത്രി മുതൽ നല്ല മഴയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ, ഇത് ഞങ്ങൾ വഴയിലെ ഭാഗത്താണ്, തിരുവനന്തപുരത്തെ വഴയിലെ ഭാഗത്ത് നല്ല മഴയും കാറ്റുമുണ്ട്.
ടൗണിലെല്ലാം തന്നെ മഴയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലത്തും നല്ല മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങൾ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഒരു 11 മണിയോടുകൂടിയൊക്കെ വെള്ളം കയറാനുള്ള പ്രശ്നമാണ് സാധ്യതയാണ് കാണുന്നത്. എന്തായാലും കറുത്ത മഴയുടെ ഒരു ഭീഷണി മറ്റ് വടക്കൻ ജില്ലകളെ പോലെ ഇന്ന് തലസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാലറി കട്ടുമായി ബന്ധപ്പെട്ടൊരു യോഗമാണ് ഇന്ന്. രണ്ടാമത് ഒരു മാസത്തെ സാലറി കൂടി പിടിക്കാൻ സർക്കാർ തീരുമാനമെടുത്തൊരു സാഹചര്യത്തിലാണ്. ആദ്യം ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ അതിനെതിരെ രംഗത്ത് വന്നു. പിന്നീട് CPI സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലുകാർ രംഗത്ത് വന്നു. CPMൻ്റെ എൻ ജി ഒ യൂണിയൻ തന്നെ രംഗത്ത് വരികയും പൊതുവെ എല്ലാവരും ഈ സാലറി കട്ടിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മാസം മുതൽ ആണ് ഓണത്തിന് അഡ്വാൻസ് എടുത്ത തുകയുടെ വിഹിതം പിടിക്കുന്നത്. ഒപ്പം PF ലോൺ എടുത്ത വിഹിതം, അങ്ങനെ PF എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പകുതിയോളം ജീവനക്കാർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പൈസ ഉണ്ടാകില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഒപ്പം ഈ 30,000-40,000 വരെയൊക്കെ സാലറി ഉള്ള ആളുകൾക്കും ഇത് വളരെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇങ്ങനെ വലിയൊരു പ്രതിഷേധം വന്നപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഇളവുകൾ കൊടുക്കാമെന്നുള്ളൊരു ധാരണയിൽ ചർച്ച തുടങ്ങുന്നത്. ഇതിനകം തന്നെ ജീവനക്കാരുടെ സംഘടനകളുമായിട്ടൊക്കെ ധനമന്ത്രി ചർച്ച നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 6 മാസം ആയിട്ട് പിടിക്കാമെന്നുള്ളതാണ്. 5 ദിവസത്തെ സാലറി വെച്ച് പിടിക്കാമെന്നുള്ളതാണ് ഒരെണ്ണം. പിന്നീട് ഈ PF ലോണിൻ്റെയും അതുപോലെ തന്നെ ഓണം അഡ്വാൻസിൻ്റെയും ഒക്കെ വിഹിതം പിടിക്കുന്നത് കുറച്ചുകൂടെ നീട്ടിക്കൊടുക്കാം, തവണകൾ നീട്ടിക്കൊടുക്കാമെന്നുള്ള നിർദ്ദേശം വെക്കുന്നുണ്ട്. 40,000 വരെയെങ്കിലുമുള്ള ജീവനക്കാരുടെ ഈ സാലറി കട്ടിൽ നിന്ന് ഒഴിവാക്കാമെന്നുള്ളൊരു നിർദ്ദേശം വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഒരുപക്ഷെ ഭരണാനുകൂല സംഘടനകളൊക്കെ ഇതിന് പ്രതിഷേധത്തോടെയാണെങ്കിലും അത് സമ്മതമുള്ളൂ. പക്ഷേ പ്രതിപക്ഷ സംഘടനകൾ സമരത്തിലേക്കും നിയമ നടപടികളിലേക്കും പോകാനുള്ള സാധ്യതയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിവേഗ റെയിൽപാതയുടെ ഭൂമി ഏറ്റെടുക്കൽ ഇന്ന് ഒരു ഉന്നതതല യോഗം നടക്കാനിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് സംബന്ധിച്ച് ഒരു പരമ്പര തന്നെ നൽകുകയും ചെയ്തിരുന്നു. എന്താണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം? എന്താണ് ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കാൻ പോകുന്നത്? അജയഘോഷ്. ഇന്നിപ്പോൾ ശാലിനി, ഉന്നത ഉദ്യോഗസ്ഥരും ഈ സ്പീഡ് റെയിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറ വരുന്നത്. ഇപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇത് പോകാനാണ്, ഇതിൻ്റെ പ്ലാനും ഒക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വളരെ വേഗത്തിൽ. ഇതിനിടയിൽ പല സ്ഥലത്തും ഈ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ സ്ഥലമേറ്റെടുപ്പ് പല സ്ഥലത്തും പ്രതിഷേധം, നേരത്തെ എക്സ്പ്രസ് ഹൈവേ പോലെയുള്ള പദ്ധതികൾക്കുണ്ടായ അത്രയും തീവ്രമല്ലെങ്കിലും ഒറ്റപ്പെട്ട തരത്തിലാണെങ്കിലും വ്യാപകമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇപ്പോൾ കണക്കിലെടുക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് അടുത്ത ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ വരും, പക്ഷേ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പൊതു സംസ്കാരം ഇപ്പോൾ എന്തെങ്കിലും ഒരു പദ്ധതിക്കെതിരെ വളരെ പെട്ടെന്ന് പ്രതിഷേധം വരികയാണ്. ആ പ്രതിഷേധങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പോകണം എന്നുള്ളതാണ്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു യോഗമായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട യോഗമാണ്. നമുക്ക് വൈകിട്ടോടുകൂടി ഇന്ന് എന്ത് തീരുമാനമാണ് ഇക്കാര്യത്തിൽ വരുന്നത് എന്നറിയാൻ കഴിയും. പ്രതിഷേധങ്ങൾ കാര്യമാക്കേണ്ടെന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള ചർച്ച തന്നെയാണ് നടക്കുന്നത്. ശാലിനി. ശരി അജയഘോഷ്. ഇനി കോവിഡ് കാലത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശത്തിലേക്കാണ്. സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീട്ടിനുള്ളിൽ കയറി വോട്ട് ചോദിക്കരുതെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ബൂത്തിൽ ഒരേ സമയം 3 വോട്ടർമാരെ പ്രവേശിപ്പിക്കാവൂ എന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നതിന് മുന്നോടിയായി ഈ ആഴ്ച DGPയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തി. കോവിഡ് കാലത്ത് വോട്ടർമാരെ കാണാൻ സ്ഥാനാർത്ഥികൾ ഏറെ ബുദ്ധിമുട്ടും. ഭവന സന്ദർശനം എന്ന് പറഞ്ഞിനി വീടുകളിൽ കയറി വോട്ട് ചോദിക്കാൻ കഴിയില്ല. പുറത്തു നിന്ന് അകലം പാലിച്ച് വോട്ട് അഭ്യർത്ഥിക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല പ്രവർത്തകർക്കും ഇത് തന്നെയാണ് ചട്ടം. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയും വോട്ടർ സ്ലിപ്പും ഉൾപ്പെടെ പുറത്തു വെച്ചിട്ട് പോയാൽ മതി. രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ കരട് നിർദ്ദേശത്തിലാണ് ഈ നിബന്ധനകൾ. പൊതുപ്രചാരണ പരിപാടികളാകാം, പക്ഷേ 5 പേരിൽ കൂടരുത്. നിയന്ത്രണങ്ങളോടെ പൊതുയോഗങ്ങൾ നടത്താം. പഴയതുപോലെ സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. പ്രചാരണത്തിന് സോഷ്യൽ മീഡിയയെ കൂടുതലായി ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശം. പത്രികാ സമർപ്പണ സമയത്ത് അണികളുടെ തള്ളുപാടില്ല. സ്ഥാനാർത്ഥി ഉൾപ്പെടെ 2 പേർ മാത്രമേ പാടുള്ളൂ. പോളിംഗ് ബൂത്തിലും ചില നിർദ്ദേശങ്ങളുണ്ട്. ബൂത്തിൽ 4 വോട്ടർമാർ വരെ കയറാമെന്നത് 3 ആക്കി ചുരുക്കി. ഏജന്റുമാരായി ബൂത്തിലാകെ 10 പേർ മാത്രമേ പാടുള്ളൂ എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.
പോളിംഗ് ബൂത്തിൽ സാനിറ്റൈസർ ഉൾപ്പെടെ ഒരുക്കുന്നതിന് 5 കോടി അധികമായി കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കുറച്ചു സമയം നീട്ടിവെക്കണം എന്ന സർക്കാരിന്റെ നിർദ്ദേശം കമ്മീഷൻ ഈ ആഴ്ച പരിഗണിക്കും. സംസ്ഥാന പോലീസ് മേധാവിയുമായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആഴ്ച ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് നടത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഒരുക്കങ്ങൾ തകൃതിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴയുണ്ട്. പക്ഷേ എന്നാൽ ഇടുക്കിയിലെയും മുല്ലപ്പെരിയാറിലെയും അണക്കെട്ടിലെ ജലനിരപ്പ് സംബന്ധിച്ച് ആശങ്കയൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായാൽ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. മഴ കനത്തതോടെ 3 ദിവസത്തിനുള്ളിൽ 4 അടിയോളം വെള്ളമുയർന്ന ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2383 അടിയിൽ എത്തിയിട്ടുണ്ട്. 4 അടി വെള്ളമുയർന്ന മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 128 അടിയിലും എത്തി. പതിവ് പോലെ പെരിയാറിന്റെ തീരത്തുള്ളവർ ആശങ്കയിലാണ്. എന്നാൽ ഇപ്പോൾ പേടി വേണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇനിയിപ്പോ 5 അടി വന്നാൽ തന്നെ നമുക്ക് ബ്ലൂ അലർട്ട് പോലും ആവുന്നുള്ളൂ. അതുകൊണ്ട് ഇടുക്കി ഡാമിന്റെ നമുക്ക് നിലവിലൊരു ഭീതിയുടെ ആവശ്യമില്ല. മുല്ലപ്പെരിയാറിലും ഈ വർഷം തുറക്കുന്നതിന് 142 ആയിരുന്നു. 136 എത്തുമ്പോഴാണ് അവർക്ക് നമുക്കൊരു ഫസ്റ്റ് വാണിംഗ് തന്നെ തരുന്നത്. അതിൽ നിന്ന് 10 അടി താഴെയാണുള്ളത്. ചെറുഡാമുകളായ ലോവർ പെരിയാർ, കല്ലാർകുട്ടി, മലങ്കര, കുണ്ടള ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കി ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട്. തീരത്തുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നും ഉറപ്പുവരുത്തി. പെട്ടിമുടി ദുരന്തത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിൽ അതീവ ജാഗ്രത എടുക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. NDRF ടീം മിനിഞ്ഞാന്ന് രാത്രി തന്നെ ഇവിടെ എത്തി. പെട്ടിമുടിന്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ അവർക്ക് അവിടെയാണ് ഇപ്പോൾ അവർ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിക്കിലും ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇനി MG സർവകലാശാല രജിസ്ട്രാർ തസ്തികയിലേക്ക് സമർപ്പിച്ച ചില സർട്ടിഫിക്കറ്റുകളെ കുറിച്ചുള്ള പരാതിയെക്കുറിച്ചാണ് പറയുന്നത്. യോഗ്യതയായി സർവകലാശാല സമിതിക്ക് മുൻപാകെ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഭരണപരിചയ രംഗത്ത് ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് രജിസ്ട്രാർ ഡോക്ടർ B പ്രകാശ് കുമാർ നൽകിയതെന്നാണ് ഗവർണർക്ക് കിട്ടിയിരിക്കുന്ന പരാതി. ഡോക്ടർ B പ്രകാശ് കുമാർ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് MG സർവകലാശാലയിലെ രജിസ്ട്രാറായി നിയമിതനായത്. പാലാ സെന്റ് തോമസ് കോളേജിൽ ബയോകെമിസ്ട്രി വിഭാഗം തലവനായി 1995 മുതൽ 2010 വരെ പ്രവർത്തിച്ചെന്ന സർട്ടിഫിക്കറ്റാണ് ഡോക്ടർ പ്രകാശ് സമർപ്പിച്ചത്. ഈ കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിന്റെ കീഴിലാണ് ബയോകെമിസ്ട്രി എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ബയോകെമിസ്ട്രിയിൽ ഡോക്ടർ പ്രകാശ് മാത്രമായിരുന്നു അധ്യാപകൻ. ഒരധ്യാപകൻ മാത്രമുള്ള ബയോകെമിസ്ട്രി പ്രത്യേക ഡിപ്പാർട്ട്മെന്റായി കണക്കാക്കാനാകില്ലെന്ന് പരാതിയിൽ പറയുന്നു. വകുപ്പ് തലവനായിരുന്നെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതുകൊണ്ടാണ് ഒരു വിഭാഗം അധ്യാപകർ ഗവർണറെ സമീപിച്ചത്. കോളേജ് അല്ലെങ്കിൽ സർവകലാശാലാ തലത്തിൽ 10 വർഷത്തെ അധ്യാപന പരിചയവും ഭരണരംഗത്ത് 5 വർഷത്തെ പരിചയവുമാണ് രജിസ്ട്രാർ സ്ഥാനത്തേക്ക് UGC നിഷ്കർഷിച്ചിരിക്കുന്ന അടിസ്ഥാന യോഗ്യത. പാലാ സെന്റ് തോമസിലെ ബയോകെമിസ്ട്രി വിഭാഗത്തെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റായി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് രജിസ്ട്രാർ ഡോക്ടർ പ്രകാശ് കുമാറിന്റെ വിശദീകരണം. രേഖകൾ പരിശോധിക്കാൻ പ്രോ വൈസ് ചാൻസലറെ ചുമതലപ്പെടുത്തിയെന്ന് MG VC പ്രതികരിച്ചു. കോട്ടയത്ത് നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊല്ലം അഴീക്കലിൽ മത്സ്യബന്ധന ബോട്ട് തകർന്ന് കാണാതായ ഒരാളുടെ മൃതദേഹം കിട്ടി. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. D ബിനോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിനോയ്, ആരാണ് മരിച്ചത്? ഒരാൾക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ശാലി, നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ ദിയ എന്ന് പറയുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. 5 പേർ ബോട്ടിലുണ്ടായിരുന്നു. ആ ബോട്ടിലെ 3 പേർ നീന്തി രക്ഷപ്പെട്ടു. സുധൻ എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ളത് ബോട്ടുടമയായ അശോകന്റെ മൃതദേഹമാണ്. ആലപ്പാട് പറയിക്കളവ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ തീരത്ത് നിന്നും ഏകദേശം 1 നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ചാണ് ബോട്ട് ശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. ബോട്ട് ഇപ്പോൾ തീരത്തേക്ക് അടുത്തിട്ടുണ്ട്. കാണാതായ അശോകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശരി ബിനോയ്, ഈ കോവിഡ് കാലം കുട്ടികൾ എങ്ങനെയാണ് ചെലവിടുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് ഇടവേള കഴിഞ്ഞത്. ഈ കോവിഡ് കാലം വലിയൊരു ആശങ്കയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും അതിജീവനത്തിന്റെ കഥകൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഒരുപാട് നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. അവരുടെ ലോകം തന്നെയായിരുന്ന സ്കൂളുകൾ അടച്ചിട്ടത് കുട്ടികളെ ചെറുതായൊന്നുമല്ല വിഷമിപ്പിച്ചത്. ഒടുവിൽ ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള വഴികളും അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിട്ട് പഠിക്കാനും പിള്ളേരുടെ ഭയങ്കര കൂട്ടായിരുന്നു. കൊറോണ കാരണം ഇപ്പം പിള്ളേരെ പറഞ്ഞുമ്പോ ഇപ്പൊ സങ്കടപ്പെട്ടുവാ. വീട്ടിലെല്ലാരും മറുത്തു.
സ്കൂളും കൂട്ടുകാരും, അതായിരുന്നു സാൽവിയോയുടെ ലോകം. മറ്റെല്ലായിടത്തും ഒറ്റപ്പെടുത്തുമ്പോഴും വിലക്കുകളോ കളിയാക്കലുകളോ സഹതാപങ്ങളോ ഒന്നുമില്ലാത്ത ഇടം. എന്നാൽ കോവിഡ് കാലം ആ സന്തോഷം തല്ലിക്കെടുത്തി. വീട്ടിലെ ആദ്യ ദിനങ്ങൾ കടുപ്പമേറിയതായിരുന്നു. പക്ഷേ പുതുവഴികൾ പുതിയ ലോകം നൽകി. ചേട്ടന്റെ സൈക്കിളിനോടുള്ള കമ്പം അത് പഠിച്ചെടുക്കണമെന്ന വാശിയിലെത്തിച്ചു. അച്ഛൻ സജി പണ്ട് കരാട്ടെ പഠിച്ചിരുന്നെന്ന് കേട്ടപ്പോൾ അതിലും ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. കരോട്ട ചെയ്യണെന്ന് കണ്ടേ ആരെങ്കിലും യൂട്യൂബില് ഞാൻ നോക്കി കണ്ടുപിടിച്ചു. ഇവർ സ്കൂളും സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള യാത്രയും അവിടെ ഹോസ്റ്റലിലുള്ള താമസം ഇതൊക്കെ ആയിരുന്നു ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലുത്. അവിടെ ചെന്നതിന് ശേഷമാണല്ലോ സ്കൂളിൽ നിന്ന് പോരാൻ പോലും ഇവർക്ക് ശരിക്കും ഏത് വൈകുന്നേരം 4 മണിയാകുമ്പോഴും പോരാൻ പോലും മടിയാണ്. പെട്ടെന്ന് ദിവസം നിന്ന് പോയപ്പോൾ എല്ലാവരെയും ശരിക്കും ബാധിച്ചു. ജീവിതത്തിലെ വലിയ പ്രതിസന്ധിയെ ഒരു ചെറുപുഞ്ചിരിയോടെ ചെറുത്തു തോൽപ്പിക്കുന്നവരാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ. ഈ കോവിഡ് കാലവും അവർക്ക് മുന്നിൽ തോൽക്കും. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്. നമസ്തേ. കേരളത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇടവേള കഴിഞ്ഞു.